ഫ്രണ്ട്സ് എല്ലാവർക്കും യുണീക്ക് ഫുഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പയർ തോരനാണ്, അതായത് വൺ പയർ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. കഞ്ഞിടൂടൊക്കെ കുടിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പയർ രാവിലെ കുതിർത്ത് ഒരു 8-9 മണിക്കൂർ കുതിർത്ത ശേഷം കഴുകി വാരി വച്ചിരിക്കുന്നതാണ്. നിങ്ങൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി ഓവർ നൈറ്റ് കുതിർത്ത് വെച്ചാൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിൽ, ഇത്രയും സാധനമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പയർ ആദ്യം വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പയറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇത് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ പയർ വേവിക്കാറില്ല, കാരണം പയർ ഇങ്ങനെ കുതിർത്ത് വെച്ച ശേഷം പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഒരൽപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പയറിലേക്ക് ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പയറിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അടുപ്പ് വെച്ച് അടച്ച ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ഇത് ഒരു 8-9 മണിക്കൂർ കുതിർത്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ പയറിവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഈ തേങ്ങ, വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്താൽ മതി, അരയണ്ട. അരഞ്ഞു പോയാൽ തോരന് കൊള്ളില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ഒത്തിരി ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ പയറിവിടെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട്, ഇനി അല്പം കൂടി പറ്റാനുണ്ട്. അപ്പോൾ പയറൊന്ന് വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് പയർ വെന്തോ എന്ന് നോക്കട്ടെ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മതി, കണ്ടോ പയർ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വെക്കുന്നില്ല, ഇതേപോലെ തുറന്ന് വെച്ച ശേഷം ഈ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. പയറിൻ്റെ വെള്ളമെല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയർ തോരൻ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരൽപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള കടുക്, ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വെള്ളമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തെറിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള പെട്ടെന്നൊന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി പയറിനകത്ത് ഉപ്പ് ഒരൽപ്പം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. സവാള ഇവിടെ നല്ലപോലെ വഴുന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്തതാണ്. ജസ്റ്റ് ഞാൻ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്താൽ മതി.
ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറധികം വെന്ത് പോയിട്ടില്ല കണ്ടോ, പയറിങ്ങനെ ഇത്ര ഈ ഒരു പരുവത്തിൽ വെന്തെടുത്താൽ മതി. പയർ വെന്ത് പോയാൽ കൊള്ളത്തില്ല, നമ്മുടെ പയർത്തോരനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ പയർ വേവിച്ചെടുത്താൽ മതി. ഇനി ഈ പയറും ഈ തേങ്ങയുടെ ഈ കൂട്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കഞ്ഞിയുടെ കൂടെ ഈ ഒരു പയർ തോരനുണ്ട്, അടിപൊളിയാണ് കഞ്ഞി കുടിക്കാൻ. അതേപോലെ ചോറിൻ്റെ കൂടെ ഈ പയർ തോരനും ചോറും മോരുകറിയും കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഈ പയർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പൊത്തി വെക്കണം. അന്നേരം ബാക്കിയും കൂടെ ഈ തേങ്ങയും ഈ മുളകിൻ്റെ എല്ലാം കൂടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പയറിലേക്ക് വരും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനൊരു 10 മിനിറ്റ് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ, ഉപ്പ് പരുവാണോ അല്ലയോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പരുവത്തിനാണ്, എല്ലാം പരുവത്തിനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അപ്പോൾ ഈ പയർ തോരൻ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ ഈ കൊച്ചു ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.